എൻ്റെ പേര് മരിയ അനൂപ് എന്നാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് അനൂപ് തോമസ്. ഇത് ഞങ്ങളുടെ മോനാണ് ഏവൽ അനൂപ്. ഞങ്ങൾ പാലാ നീലൂർ ഇടവകയിൽ നിന്ന് വരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട്. അപ്പോൾ മൂന്നാമതൊരാളുകൂടി വേണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പി സി ഒ ഡിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അങ്ങനെ ഒരാഗ്രഹം പിന്നീട് ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡ് 1/8/2023 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അനുഗ്രഹം മാതാവ് നൽകി. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തികളിലും തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ 5-ാം മാസത്തിൽ അനോമലി സ്കാനിൽ കുഞ്ഞിനെങ്കിലും ചെറിയൊരു, ചെറുതെന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയൊരു പ്രശ്നം തന്നെ സ്കാനിങ് വഴി കണ്ടുപിടിച്ചു. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാഡർ എക്സോഫി എന്നാണ് പറയണത്. അതായത് കുഞ്ഞിന് പുക്കളിന് താഴോട്ടുള്ള മസിലുകളൊന്നും ഇല്ല, ഇൻറ്റേണൽ ഓർഗൻസൊക്കെ വെളിയിലേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കേട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. അതേപോലെ തന്നെ അന്ന് സ്കാനിങ്ങിന് പോയ സമയത്ത് ഹസ്ബൻഡിന് ജോലിയുണ്ട്. അപ്പോൾ എന്നെ സ്കാനിങ് സെൻറ്ററിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടിട്ട് ഹസ്ബൻഡ് ജോലിക്ക് പോയി. അപ്പോൾ ഞാൻ തനിച്ചാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് സ്കാനിങ് കഴിഞ്ഞിറങ്ങിയപ്പോൾ അവിടെയുള്ള സിസ്റ്റർ എന്നോട് ചോദിച്ചു, ഡോക്ടറെ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കണ്ടിട്ടില്ല, ഇന്ന് സ്കാനിങ് കഴിഞ്ഞിട്ട് കാണാനാണ് പറഞ്ഞിരിക്കണേ, അതുകൊണ്ട് സ്കാനിങ് കഴിഞ്ഞിട്ട് കാണാനായിട്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ, ആ സിസ്റ്റർ പറഞ്ഞു, ഡോക്ടറെ കണ്ടിട്ടേ വീട്ടിൽ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ റിസൾട്ട് മേടിച്ചിട്ട് ഡോക്ടറുടെ അടുത്ത് ചെന്നു. ഞങ്ങൾ പാലാ ഗവൺമെൻറ്റിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ചോദിച്ചു, സ്കാനിങ് കൊടുത്തു. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, കൂട്ടത്തിലാരാ വന്നിരിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ കൂട്ടത്തിലാരും ഇല്ല, ഞാൻ തന്നെയാണ് വന്നിരിക്കണത്. കാരണം രണ്ട് മക്കൾ വേറെ ഉള്ളതുകൊണ്ട് അവരെ, ഹസ്ബൻഡിൻ്റെ അമ്മ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വരാനായിട്ട് ആൾക്കാരും ഇല്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സ്കാനിങ്ങിലൊരു ഇച്ചിരി പ്രശ്നം കാണിക്കണമുണ്ടല്ലോ, അപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താ ഡോക്ടറെ പ്രശ്നം? ഡോക്ടർ എന്താണേലും ധൈര്യമായിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഇന്ന പോലെയാണ് റിസൾട്ടിൽ കാണിക്കുന്നത്, കുഞ്ഞിന് പൊക്കലിന് താഴോട്ട് മസിലുകളില്ല, ബ്ലാഡറൊക്കെ വെളിയിലേക്കാണ് എന്ന് പറഞ്ഞു. ഈ ഒരു അവസരത്തിൽ നമുക്ക് അബോർഷനല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ കാല് ഉപ്പൂറ്റ് തൊട്ട് ഇങ്ങനെ ഒരു മരച്ചൊരവസ്ഥയിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ ആ സമയം എനിക്കറിയില്ല എവിടെ നിന്നാണെന്നറിയില്ല, എന്തോ ഒരു ശക്തി പോലെ നാവിലേക്ക് ഈ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വന്തമായിട്ട് ഇങ്ങനെ ഉരുവിടാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു നന്മ നിറഞ്ഞ മറിയമ്മേ പിന്നീടുള്ള ആ ഒരു നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ അത് ഇങ്ങനെ സ്വയം നമ്മളിങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം റിസൾട്ടും എല്ലാം മേടിച്ച് ആ ഒരു അവസ്ഥ എനിക്ക്, പക്ഷെ വീട്ടിലെത്താൻ പറ്റും, സാധാരണ ഒരു അവസ്ഥയിലാണ് ആ ഒരു നിമിഷം നമ്മൾ വീട്ടിലെത്തില്ല. പക്ഷെ ഞാൻ എല്ലാം മേടിച്ചു, റിസൾട്ട് അറിഞ്ഞു, ഹസ്ബൻഡിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇന്നപോലെയാണ് പറഞ്ഞിരിക്കണേ, എന്നിങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ബസ്സിൽ കയറി തന്നെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ അറിയാവുന്ന ഒരുപാട് ഡോക്ടേഴ്സും ആൾക്കാർ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവർക്കെല്ലാം ഞങ്ങൾ റിപ്പോർട്ട് അയച്ചു കൊടുത്തു. എല്ലാവരും പറയണു, ഈയൊരു പ്രശ്നം തന്നെയാണ് കാണിക്കണത്, അപ്പം നിങ്ങൾ അവർ പറയണ പോലെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥനയിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വിശുദ്ധ തൈലം, മാതാവിൻ്റെ ഉപ്പ്, തേന്, കാശുരൂപം ഇതെല്ലാം നിരന്തരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇരുന്നത്. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്ന് എല്ലാവരും ഇരുന്ന് സംസാരിച്ചു, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനുശേഷം പിറ്റേ ദിവസം അന്ന് വൈകിട്ട് ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. ഞാനും ഹസ്ബൻഡും മക്കളും എല്ലാം മുട്ടിൽ നിന്ന് തന്നെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ നീ ഞങ്ങൾക്ക് തന്ന കുഞ്ഞാണ്, അപ്പോൾ അതിനെ വേദനിപ്പിക്കാനൊരിട ഞങ്ങളായിട്ട് അതിനെ അവസരം ഒരുക്കരുത്, ഇനി അതിനെ ഞങ്ങൾക്ക് തരില്ല എന്നാണെങ്കിൽ അമ്മ തന്നെ എടുത്തോളാം ഞങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു, കാശുരൂപം വയറുമേ വെച്ച് പ്രാർത്ഥിച്ചു, എല്ലാ ദിവസവും വിശുദ്ധ തൈലം കുരിശ് വരച്ചു, നെറ്റിയിൽ കുരിശ് വരച്ചു. അതുപോലെ തന്നെ സമയം കിട്ടുന്ന സമയത്തെല്ലാം ബൈബിള് വായിച്ചു. അതേപോലെ നന്മ നിറഞ്ഞ മറിയമേ, ഈ ഒരു എന്തൊക്കെ പ്രാർത്ഥന ചെല്ലിയാലും ആ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന
നാവിൽ നിന്ന് ഒരിക്കലും മുറിഞ്ഞു പോയിട്ടില്ല. അത് ഡെലിവറി ലാസ്റ്റ് വരെയാണെങ്കിലും ആ ഒരു പ്രാർത്ഥനയുടെ ശക്തിയിലാണ് പിടിച്ചു നിന്നത് തന്നെ. അപ്പോൾ ആ ഒരു ശരിക്കും പറഞ്ഞാൽ അന്ന് വൈകിട്ടത്തെ ആ ഒരു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ശക്തിയാണ് എനിക്ക്. നിനക്കൊരു കുഴപ്പവും ഇല്ല, അത് മുമ്പോട്ട് തന്നെ നീ പൊക്കോളൂ. എല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളും മുഖത്തെല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും. പക്ഷെ അന്ന് വൈകിട്ട് തൊട്ട് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല, എന്താ ഒരു പേടിയില്ല. ഇങ്ങനെ കുഞ്ഞിനിങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പോലും എൻ്റെ മൈൻഡിലേക്ക് വരണില്ല. പിറ്റേ ദിവസം രാവിലെ ഒരു ബുധനാഴ്ചയാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലി. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് ഉടമ്പടി പത്രം നമ്മൾ എടുത്ത് വെച്ചിട്ടാണല്ലോ പ്രാർത്ഥന ചൊല്ലണത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും അതിലിങ്ങനെ എഴുതി വച്ചിരിക്കണം, ബുധനാഴ്ച ദിവസങ്ങളിൽ മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ കഴിച്ചിട്ട് നിങ്ങൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഈ മാതാവിൻ്റെ ഉടമ്പടി തൈലം എനിക്ക് വേണം, അത് ഞാൻ മേടിച്ച് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ രാവിലെ മെഡിക്കൽ കോളേജിലേക്ക് പോവാണ്. മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോയി ടോക്കൺ എടുത്തു, ഡോക്ടറെ കാണാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെയൊരു എന്താ പറയുക, ഹൈ റിസ്ക് കേസ് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള സീനിയർ ഡോക്ടറാണ് ഞങ്ങൾക്ക് കൺസൾട്ടേഷൻ തന്നത്. അപ്പോൾ ഡോക്ടറെ ഞങ്ങൾ കയറി കണ്ടു. അപ്പോൾ അവിടെയാണെങ്കിലും ഹസ്ബൻഡിനെ ഒന്നും കയറ്റിവിടില്ല, ഞങ്ങളെ പേഷ്യൻസിനെ മാത്രമേ കയറ്റിവിടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ടെസ്റ്റും സ്കാനിങ് റിപ്പോർട്ടുകളും എല്ലാം ആയിട്ട് ഡോക്ടറുടെ അടുത്ത് ചെന്നു. പക്ഷേ എനിക്കറിയില്ല, അവിടെ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഭയങ്കര ഒരു തേജസ്സുള്ളൊരു മുഖമാണ് അവിടെ കസേരയിൽ എൻ്റെ മുമ്പിലിരിക്കണത്. അതെന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചുറ്റുമുള്ള നല്ല പ്രകാശമാണ് അവിടെ. എനിക്ക് എന്താണ് പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക, ഒരു ഭയങ്കരമായ ഒരു ഒരു അവസ്ഥയിലിരിക്കണ ഒരു ഫീലായി. ചുറ്റും വേറെ ഒന്നുമില്ല, നല്ല പ്രകാശം, അതുപോലെ വളരെ തേജസ്സുള്ള ഒരു മുഖം. എന്നിട്ട് ഇങ്ങനെ എന്നോട് കാര്യങ്ങൾ സംസാരിക്കുവാണ്. എന്നോട് നമുക്ക് ഇന്ന പോലെ ഈ ഒരു സ്കാനിങ് കൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് ഒരു സ്കാനിങ്ങും കൂടി ചെയ്യാം. നമുക്ക് എൻ്റെ പരിചയത്തിൽ ഇനി ഒരു സ്ഥലമുണ്ട്, അവിടെ നമുക്ക് സ്കാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അങ്ങോട്ടേക്ക് റെഫർ ചെയ്ത് വിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കാനിങ് സെൻറ്ററിൽ ചെന്നു, അവിടെ ബുക്ക് ചെയ്തിട്ട് അന്ന് തന്നെ ഞങ്ങൾക്ക് സ്കാനിങ് ചെയ്തു. സ്കാനിങ്ങിൽ കയറിയപ്പോൾ ഇതേ ഒരവസ്ഥയാണ്. എന്താ പറയുക, അവിടെ ഡോക്ടർമാർക്കൊക്കെ അവിടെ ഇരിക്കുന്ന ഡോക്ടറാണെന്ന് എനിക്ക് മനസ്സിലാവണേ ഇല്ല. എന്തോ ഒരു നല്ല തേജസ്സുള്ള ഒരു മനുഷ്യനാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ നമ്മളെ സ്കാനിങ് ചെയ്യണതെല്ലാം ആ ഒരു കൈ നമ്മൾ എന്തോ ഒരു ശക്തി നമുക്കിങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സ്കാനിങ്ങിന് കയറുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ജപമാല എത്തിച്ചു കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞങ്ങൾ സ്കാനിങ്ങിന് കയറണത്. ആ ഒരു അവസരത്തിൽ ഞങ്ങൾ സ്കാനിങ്ങിന് കയറുന്നതിന് മുമ്പ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു, ഞങ്ങൾക്ക് ഇന്നുപോലെ ഒരു അവസരമാണ്, ഞങ്ങൾക്ക് അവിടുത്തെ ജോസപ്പച്ചനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ നിങ്ങൾ നാളെ തന്നെ പോരെ, അച്ഛനെ കാണാനുള്ള ഇത് തന്നേക്കാം എന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ സ്കാനിങ് കഴിഞ്ഞു, റിപ്പോർട്ട് കിട്ടി. ഞങ്ങൾ തിരിച്ച് പിറ്റേ ദിവസമേ ഈ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജ് ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. പിറ്റേ ദിവസം ഞങ്ങൾ ഇതുപോലെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പോയി അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് കാണിക്കണില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു എനിക്ക് ചില സംശയങ്ങളും കൂടിയുണ്ട്, അപ്പോൾ എനിക്ക് പേഴ്സണലി ഒന്നുകൂടി സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴേക്കും എന്താ പറയുക, വാവയുടെ ഫേസ് കാണാൻ പറ്റണുണ്ടായില്ല ഡോക്ടർക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഫേസ് കാണാൻ പറ്റണില്ല, അപ്പം നിങ്ങൾക്ക് അമൃത വരെ ഒന്ന് പോയി ഒരു തേർഡ് ഒപ്പീനിയനും കൂടി എടുക്കാവോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ പോകാം. അപ്പോൾ ഡോക്ടറുടെ കെയർ ഓഫിൽ തന്നെ അമൃതയിലേക്ക് പിടിച്ച് ബുക്ക് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പിറ്റേ ദിവസം പോവാണ്. അപ്പോഴും ഞങ്ങൾ ഈ ഉടമ്പടി വസ്തുക്കൾ ഒന്നും മാറ്റി വെച്ചിരുന്നില്ല. പ്രാർത്ഥനയാണെങ്കിലും ഞങ്ങൾ അതായത് സമയത്ത് എത്തിച്ചു കൊണ്ടേയിരുന്നു. ഈ നന്മ നിറഞ്ഞ മറിയമ്മയാണെങ്കിലും ഞാൻ അപ്പോഴിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിച്ചു. പിറ്റേന്ന് ഞങ്ങൾ അമൃതയിലേക്ക് പോവുകയാണ്. അമൃതയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് സ്കാനിങ്ങിന് കയറ്റി. അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ നമ്മളോട് പറഞ്ഞത് ഒരു 3 തവണ കൊണ്ടാണ് സ്കാൻ ചെയ്തത്. അവിടെ കുഞ്ഞിൻ്റെ ഓരോ ഓർഗൻസും സെപ്പറേറ്റ് എടുത്തിട്ടാണ് അവർ സ്കാൻ ചെയ്യണത്. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ 3 തവണ കൊണ്ട് സ്കാൻ ചെയ്തു. എന്നിട്ട് ഡോക്ടറെ കൺസൾട്ടേഷന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് ഇരുന്നിട്ട് ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പങ്ങളൊന്നും ഇതിനകത്ത് കാണുന്നില്ല, പക്ഷേ കുഞ്ഞിന്
മൂക്കിൽ രണ്ട് ബോൺസ് ആണ് വരണത്. അതിൽ ഒരു ബോൺസ് എന്താ 1/4% പോലും വളർന്നിട്ടില്ല. പിന്നെ ഒരു സൈഡിലെ ബോൺ ഒട്ടും വളർന്നിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം ഈ ബോൺസ് ബാക്ക് ബോണും നോസിൻ്റെ ബോൺസ് നോക്കിയിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം പോലുള്ള പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്ന് അറിയണത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാക്ക് ബോൺ ഇവളുടെ ഓക്കെ ആയിരുന്നു, പക്ഷേ മൂക്കിൻ്റെ ബോൺ അനുസരിച്ചിട്ട് കുഞ്ഞിന് അങ്ങനെയൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു നമുക്കതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ ഒരു ടെസ്റ്റും കൂടി ചെയ്യേണ്ടി വരും. ഫ്ലൂയിഡ് ഇഞ്ചെക്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊരു ടെസ്റ്റ് ചെയ്യണം. ഏകദേശം ഒരു 50,000 രൂപയുടെ അടുത്താണ് അമൃതയിൽ ആ ടെസ്റ്റിൻ്റെ ചാർജ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെളിയിലിറങ്ങി മെഡിക്കൽ കോളേജിലെ ഞങ്ങളുടെ ഡോക്ടറെ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ അവിടെ ചെയ്യാനായിട്ട് നിൽക്കണ്ട, ഇങ്ങോട്ട് പോരെ, നമുക്ക് ഇവിടെ ഫ്ലൂയിഡ് എടുത്തിട്ട് ഞങ്ങളുടെ പരിചയത്തിലുള്ള ലാബുണ്ട്, അതുവഴി നമുക്ക് വിടാ റിസൾട്ടിന് വേണ്ടിയിട്ട് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മെഡിക്കൽ കോളേജിൽ വന്നു. ഫ്ലൂയിഡ് എടുക്കാനായിട്ട് അഡ്മിറ്റ് ആകാനായിട്ട് ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ആ ഡേറ്റ് അഡ്മിറ്റ് ആകാനായിട്ട് പോവുകയാണ്. ഡോക്ടർ ചെന്ന് ഞങ്ങൾക്ക് ഡോക്ടർ വന്നിട്ട് ഫ്ലൂയിഡ് എടുക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ ഫ്ലൂയിഡ് എടുക്കാനായിട്ട് അവിടെ ചെന്നിരിക്കുമ്പോൾ സ്കാനിങ് ഒക്കെ ചെയ്ത് നോക്കി വേണം ഫ്ലൂയിഡ് എടുക്കാനായിട്ട്. അപ്പോൾ അത്രയും കെയർഫുള്ളി ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് ഡോക്ടർ പറയണേ. എന്നിട്ട് ഡോക്ടർ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഫ്ലൂയിഡ് ഇഞ്ചെക്ട് ചെയ്തെടുക്കേണ്ടത് ഭയങ്കര റിസ്ക്കാണ്, കാരണം വാവയ്ക്ക് ഗ്രോത്ത് നല്ല കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പ്ലാസൻ്റ വളരെയധികം വലുതാണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഈ ബ്ലഡിൻ്റെ തരികളൊരു ചെറുതുപോലും ഇല്ലാതെ കിട്ടിയാൽ മാത്രമേ 100% റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം നമുക്ക് അങ്ങനെയൊരു റിസ്കിലേക്ക് പോകണ്ട. അപ്പോൾ ബ്ലഡ് എടുത്തിട്ട് നമുക്ക് അയച്ചു കൊടുത്ത് റിസൾട്ട് നമുക്ക് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 99.9% മാത്രമേ നമുക്ക് ഉറപ്പ് കിട്ടുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ബ്ലഡെല്ലാം സാമ്പിൾ കളക്ട് ചെയ്തിട്ട് അവിടുന്ന് തന്നെ ചെന്നൈ ലാബിലേക്ക് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ബ്ലഡ് സാമ്പിൾ അയച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് റിപ്പോർട്ട് വരണത്. അപ്പോൾ അതിൽ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിലും ലോ റിസ്ക് എന്നാണ് കാണിക്കണേ. ആ 99.9% ലോ റിസ്ക്കാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ നിങ്ങളുടെ ചോയ്സാണ്, കാരണം എന്നാലും നമുക്ക് ആ 1% അവിടെ കിടപ്പുണ്ട്, നിങ്ങളുടെ തീരുമാനമാണ്, ഒന്നെങ്കിൽ അബോർഷൻ ചെയ്യാം. അപ്പോൾ തന്നെ 20 ആഴ്ചയോളം കഴിഞ്ഞിരുന്നു. അപ്പം നീട്ടിക്കൊണ്ട് പോകണതനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ റിസ്ക് കൂടി വരും, അപ്പോൾ ഇനി നിങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഹസ്ബൻഡും കൂടി ആലോചിച്ചു. ഞങ്ങൾ പറഞ്ഞു ഡോക്ടറെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിത് എന്തായാലും മുമ്പോട്ട് തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു, അപ്പോൾ ഞങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ പിന്നീട് തരാനായിട്ട് തുടങ്ങി. പിന്നെ എല്ലാ മാസത്തിലും സ്കാനിങ് ഉണ്ടായിരുന്നു ഇവളുടെ ഗ്രോത്ത് അറിയാനായിട്ട്. അപ്പോൾ ലാസ്റ്റ് മാസം ഡെലിവറി ഡേറ്റ് ആകുന്നതിന് 1 ആഴ്ച മുമ്പ് വരെ ഇവക്ക് സ്കാനിങ് ഉണ്ടായിരുന്നു. ആ 1 ആഴ്ച മുമ്പ് വരെ സ്കാൻ ചെയ്തപ്പോഴും ഇവക്ക് ലോ വെയിറ്റാണ് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് കറക്റ്റ് 1 ആഴ്ച കഴിഞ്ഞു ഹോസ്പിറ്റലിൽ ഇവക്ക് ചെറിയ അനക്കക്കുറവ് പോലെ വന്നിട്ട് ഞങ്ങൾ പോയി നേരത്തെ അഡ്മിറ്റായി. അപ്പോൾ അതിൻ്റെ പ്രകാരം നേരത്തെ ഞങ്ങൾക്ക് സിസേറിയൻ ചെയ്യേണ്ടി വന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ സിസേറിയന് പോകുന്നതിന് തൊട്ട് മുമ്പ് പോലും ഞാൻ നേർച്ച വസ്തു മാതാവിൻ്റെ തൈലം കഴിക്കുകയും അതുപോലെ തന്നെ കുരിശ് വരയ്ക്കുകയും കാശുരൂപം വയർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നു. ഇത് എല്ലാ ദിവസങ്ങളും കണ്ടിന്യൂസ് ഞങ്ങൾ ഈ ഒരു ഇതിൽ ചെയ്തുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് സിസേറിയന് ഡേറ്റ് തന്നു. സിസേറിയന് കയറി ഞങ്ങൾക്ക് എന്താ പറയുക, ഡെലിവറി എല്ലാം കഴിഞ്ഞു. ഡോക്ടർ എന്നിട്ട് പറഞ്ഞു ഒരു പെൺകുഞ്ഞാണ്, ഒരു കുഴപ്പവുമില്ല. അന്ന് 2 താഴെയുള്ളായിരുന്ന കുഞ്ഞ് ഞങ്ങൾക്ക് 1 ആഴ്ച കൊണ്ട് വെയിറ്റ് ആയത് 2,900 വെയിറ്റ് ഞങ്ങൾക്ക് ഉണ്ടായി കുഞ്ഞ് ഉണ്ടായപ്പോൾ. അതേപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ എൻ്റെ ഫാമിലി ഫുള്ളും ഞങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ മമ്മിയാണേലും എൻ്റെ മദർ ആണേലും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ എൻ്റെ മദർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഞങ്ങൾ അമൃതയെ സ്കാൻ ചെയ്തിട്ട് തിരിച്ചു വരണ ഒരു സമയമായിരുന്നത്. അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു, ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, എടി നീ ഒന്ന് ലൂക്ക 1:13 ഒന്ന് എടുത്ത് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെടുത്ത് വായിച്ച് നോക്കിയപ്പോഴത്തേക്കും
ബൈബിൾ വാക്യം കണ്ടത്, സഖറിയ നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു, ഭാര്യ എലിസബത്തിൽ നിനക്കൊരു കുഞ്ഞ് ജനിക്കും. ഈ ഒരു ബൈബിൾ വാക്യമാണ് ഞങ്ങൾക്ക് അവിടെ കണ്ടത്. അപ്പോൾ മമ്മി പറഞ്ഞു, ഇനി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ ജോസഫ് അച്ഛൻ്റെ സൗണ്ടാണ് ഞാൻ കേട്ടത്. ജോസഫ് അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ലൂക്ക 1:13 എടുത്ത് വായിക്കാൻ പറഞ്ഞു. എൻ്റെ മമ്മി കണ്ണാടി വെക്കാണ്ട് ബൈബിൾ ഒന്നും വായിക്കാൻ പറ്റില്ലാത്തൊരു വ്യക്തിയാണ്. മമ്മി ഇത് കേട്ട പാടെ ഓടിപ്പോയി ബൈബിൾ എടുത്തു, ആ അധ്യായം കറക്റ്റ് എടുത്തു വായിച്ചു. ആ ഒരു തവണയേ വായിക്കാൻ പറ്റുള്ളൂ, പിന്നെ അത് വായിക്കാൻ നോക്കിയിട്ട് മമ്മിക്ക് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാണാൻ പറ്റുന്നില്ല. അതേ ഒപ്പം തന്നെ ഞങ്ങളോടും വിളിച്ചു പറഞ്ഞു, എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള പ്രാർത്ഥനയും സപ്പോർട്ടും കാരണം പ്രത്യേകിച്ച് എന്താ പറയണ, എൻ്റെ മക്കൾ പോലും, ഞങ്ങൾ അമൃതയെ സ്കാനിങ്ങിന് കയറുന്ന ഒരു സമയത്ത് ഞങ്ങൾ കയറി വന്ന് വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് മക്കളും അമ്മയും എല്ലാവരും കൂടി തിരി കത്തിച്ചു വെച്ച് ബൈബിൾ എടുത്തു വെച്ച് മുട്ടമേ നിന്നിട്ട് കൈ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വരുമ്പോഴും, കാരണം ആ ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ആലോചിക്കാൻ പോലും പറ്റത്തില്ലാത്തൊരു ഇതായിരുന്നു. മക്കളാണെങ്കിലും അതേപോലെ ഒരു കുഞ്ഞുമാവേനെ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു വാർത്ത കേട്ടപ്പോഴേക്കും എല്ലാവരും ഇതായിപ്പോയി. പക്ഷെ അതിൽ നിന്നെല്ലാം ഞങ്ങളുടെ അമ്മയും തിരുക്കുമാരനും ഞങ്ങളെ കൈ രണ്ട് കൈകളും പിടിച്ചു ഉയർത്തി, ഇതാ ഞങ്ങൾക്ക് പൊന്നു പോലുള്ളൊരു കുഞ്ഞു ആവേ ഞങ്ങൾക്ക് തന്നു, ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1:5 നമ്മൾ ഇങ്ങനെ കാണുന്നു, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. കർത്താവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വാഗ്ദാനത്തിൻ്റെ വചനമാണ്, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തൊരു പ്രവൃത്തി ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ ചെയ്യാൻ പോകുന്നു എന്ന് ഹബക്കൂക്കിൻ്റെ 1:5 നമ്മൾ വായിക്കുന്നത്. നമ്മളുടെ മുൻപിൽ അനൂപ് തോമസ് എന്ന സഹോദരനും കുടുംബവും സാക്ഷ്യം പറയുമ്പോൾ, ഈ സാക്ഷ്യത്തിലുടനീളം നമ്മൾ ശ്രവിക്കുകയായിരുന്നു, വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി ദൈവമായ കർത്താവ് ഇവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തു. ഡോക്ടർമാർ പലരും വിധി എഴുതി, 1, 2, 3 പ്രാവശ്യം വിധി എഴുതി, പക്ഷേ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം തന്ന കുഞ്ഞിന് വേണ്ടി നിലപാടെടുത്തുകൊണ്ട് മാതാപിതാക്കൾ ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ ഇവരുടെ ജീവിത സാക്ഷ്യത്തിൽ നമ്മൾ കാണുകയാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുടുംബം മുഴുവനായിട്ട് കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ, ഇവരറിയുന്നവരും ഇവരോട് ചേർന്ന് നിൽക്കുന്നവരും ഇവർക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു, ഉടമ്പടിയിൽ ദൈവമായ കർത്താവ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തയ്യാറാകുന്നു. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നിന്നുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുന്നു, പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഉടമ്പടി ജീവിതം വിശ്വസ്തയോടും പൂർണ്ണതയോടും കൂടി ചെയ്യുവാനായിട്ട് തുടങ്ങുന്നു, അവിടെയൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നത് മാത്രമാണ് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരിയിൽ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുടുംബവും സാക്ഷ്യം പറയുമ്പോൾ ഇവരുടെ ആ ഒരു വേദനയുടെ തീവ്രത നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കുകയാണ്. ആ തീവ്രതയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസത്തോടുകൂടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോൾ ദൈവമായ കർത്താവ് ഇവർക്ക് വലിയ അത്ഭുതവും അടയാളവും കാണിച്ചു കൊടുക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഉടമ്പടി ജീവിതത്തെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എത്രയേറെ നീറുന്ന പൊള്ളുന്ന പ്രശ്നമാണ് നമ്മളുടേതെങ്കിലും ഉടമ്പടി പ്രാർത്ഥനയിൽ അതിന് പരിഹാരമുണ്ട് എന്ന് ഈ സാക്ഷ്യം വഴിയായിട്ട് പരിശുദ്ധമ്മ നമ്മളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുകയാണ്. ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ കുടുംബത്തിലെ പരിശുദ്ധമ്മ ചേർന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. ഇരു കരങ്ങളും അടിച്ച് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷകരാകുക.